our dear students, in the last classes we learned about the different nutrients that is necessary for our body. We learned about carbohydrates, proteins, fats, vitamins and minerals, and we also learned saw a table where we learned where you can get the benefits of these vitamins and also the sources of these vitamins. So another important thing that is important for a balanced diet is roughage and water and roughage. You know that water is important. Now we have to know what is roughage. So roughage actually is fiber containing food like fruits and vegetables contain very much of fiber, and this roughage adds bulk to our food. That means it helps the food to easily move through the stomach, and it also helps in the easy digestion. It prevents constipation. Do you know what is constipation? കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താ വേസ്റ്റ് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ് ഇസ് കോൾഡ് കോൺസ്റ്റിപ്പേഷൻ. സോ ഇഫ് യു ഈറ്റ് മോർ റഫേജ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ബൾക്ക് ഓഫ് ദി ഫുഡ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഗുഡ് ഡൈജഷൻ ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ദ വേസ്റ്റ് ഇൻ അക്യുമുലേറ്റിംഗ് ഇൻ ദി ഇൻഡസ്റ്റൈനിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുക, വേസ്റ്റ് ഒന്നും സ്റ്റക്ക് ആയിട്ടിരിക്കാതെ ഈസിയായിട്ട് എന്ത് ചെയ്യും, വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് റഫേജ് എന്ന് പറയുന്നത്. ഓൾസോ സോ ദിസ് ക്ലീൻസ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. ദീസ് റഫേജസ് മേ നോട്ട് ഹാവ് എനി ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ഓർ എനിത്തിങ്, അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ഒന്നും ഇതിനുണ്ടാവില്ല, ഈ റഫേജിനുണ്ടാവില്ല, ബട്ട് ഇറ്റ് ഹെൽപ്സ് ടു ക്ലീൻ ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ യു ഹാവ് ടു ഈറ്റ് ഫൈബർ റിച്ച് ഫുഡ് ലൈക്ക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. യു നോ ദാറ്റ് വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ക്വെഞ്ചസ് അവർ തേർസ്റ്റ്, നമ്മുടെ ദാഹം മാറ്റും അല്ലേ. നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡൈജസ്റ്റൻ ആൻഡ് ഓൾസോ ഇൻ ദി അബ്സോർപ്ഷൻ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് അവർ ബോഡി. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു റിമൂവ് ദി വേസ്റ്റ് ഫ്രം അവർ ബോഡി. ഈ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ പുറത്തോട്ട് പോകുന്ന വേസ്റ്റ് എന്താണ്, യൂറിക് ആസിഡും യൂറിയൊക്കെയാണ് പുറത്തോട്ട് പോകുന്നത്. അതൊക്കെ ഈസിയായിട്ട് പുറത്തോട്ട് പോകുന്നതാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യണം, കൂടെ വാട്ടറിൻ്റെ കൂടെയാണ് പുറത്തോട്ട് പോകുന്നത് അല്ലേ. സോ വാട്ടർ ഓൾസോ ഹെൽപ്സ് ഇൻ റിമൂവിങ് ദി വേസ്റ്റ്. ഓൾസോ ദി വേസ്റ്റ് ദി ഫീസസ് ദാറ്റ് വി റിമൂവ്, ഫീസസ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ബോഡിയിൽ നിന്ന് വേസ്റ്റിൽ എന്തുണ്ട്, വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. അതാകുമ്പോഴാണ് എന്താവും, നമ്മുടെ വേസ്റ്റ് ഈസിയായിട്ട് റിമൂവ് ആവുക. വാട്ടർ കണ്ടൻറ്റ് ഇല്ലാതെ വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് കോൺസ്റ്റിപ്പേഷനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ. അതിന് മലയാളത്തിൽ പറയുന്ന മലബന്ധം എന്ന് പറയുന്നത് വെച്ചാൽ ഈസിയായിട്ട് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്. സോ യു മസ്റ്റ് ഓൾസോ ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, യു മസ്റ്റ് ഹാവ് റഫേജ് ഇൻ യുവർ ഫുഡ്, ഓൾസോ യു മസ്റ്റ് ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. So now we are going to learn about the different diseases that you have. There are actually two types of diseases, communicable diseases and non-communicable diseases. There are diseases that spread from one person to another, like the cold. If you have cold, the person next to you will also have cold, right? But there are some other diseases which are not spread, which will not spread, like your headache. Can your headache spread to another person? Maybe if you try very hard, then maybe it will. But if a person has heart disease, some heart disease or anything, it won't spread to another person, right? So there are two type of diseases. So you know that the disease either is caused by some sort of germs. എന്തെങ്കിലും ഒരു ജേംസ്, നമ്മൾ സ്നീസ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ജേം പുറത്ത് എയറിലോട്ട് പോയി ആ എയർ വേറൊരാൾ ശ്വസിക്കുമ്പോൾ എന്ത് പറ്റുക, യു വിൽ ഹാവ് എ ഡിസീസ്, റൈറ്റ്? സോ ദാറ്റ് ടൈപ്പ് ഓഫ് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദെൻ അനദർ ടൈപ്പ് ഓഫ് ഡിസീസ് ഇസ് ദർ വിച്ച് ക്യാൻ ബി ഡ്യൂ ടു ദി maybe because of some if some nutrient is missing from our food, that deficiency or that ende or korav aa oru nutrient inde korav endayittu maaram, it may become a disease. So that is deficiency disease, that is caused when you don't get enough nutrients in your food, that can also cause disease. So like that there are two type of diseases, non-communicable and communicable diseases. First of all, we are going to learn about the communicable diseases. So these communicable diseases do not spread from one person to another, and it is caused by some sort of deficiency in a particular nutrients. So that is why these diseases are also called deficiency diseases. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസ് എന്താണ്, ഡെഫിഷ്യൻസി ഡിസീസാണ്. ഏതെങ്കിലും ഒരു ന്യൂട്രിയൻ്റ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഡിസീസാണ് ഡെഫിഷ്യൻസി ഡിസീസ്. സോ ദി എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ദ നെയിം ഓഫ് ന്യൂട്രിയൻ്റ് ഇസ് ഗിവൺ ആൻഡ് ദ ഡെഫിഷ്യൻസി ഡിസീസ്. ഇഫ് യു ആർ ഡെഫിഷ്യൻറ്റ് ഇൻ വിറ്റാമിൻ എ, ദെൻ യു വിൽ ഹാവ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് മീൻസ് യു കനോട്ട് സീ ഡ്യൂറിംഗ് നൈറ്റ്. Next, if you have deficiency of vitamin B, then you will have a disease called beriberi. And then there vitamin C, you will have scurvy is a skin disease. Then if you have a vitamin D
deficiency, then you will have rickets. That is a disease that happened to your bones. Then there is, if there is a deficiency of iron, then you will have anemia. Anemia, vilarcha ennaka parayum, anemia. If you have if deficiency of iodine, then you will have goiter. Goiter na mundi neer nu parayum, nammade ee kadathinte mulla ee taadiyulla bhagathu ingane neer vechittu ingane veerthu varum. നിങ്ങൾ ചില പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും. ദെൻ ഇഫ് യു ഹാവ് എ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, ദെൻ യു വിൽ യുവർ ബോൺസ് ആൻഡ് ടീത്ത്സ് വിൽ ബി വെരി വീക്ക് ആൻഡ് സോഫ്റ്റ്. ആൻഡ് ഇഫ് യു ഹാവ് എ ഡെഫിഷ്യൻസി ഓഫ് ഫോസ്ഫറസ്, ദെൻ യു വിൽ ഹാവ് ഫാറ്റിഗ്യു. ഫാറ്റിഗ്യു മീൻസ് തളർച്ച ആൻഡ് ഭയങ്കര ഒരു ക്ഷീണമൊക്കെ ആയിരിക്കും. പിന്നെ എന്താ, വീക്ക് ബോൺസ് ആൻഡ് വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം. നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്തായിരിക്കും, വീക്കായിരിക്കും. ദെൻ ദർ ആർ സം അതർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ദറ്റ് ആർ പ്രസൻറ്റ് ഇൻ അസ് ഫ്രം ദ ബർത്ത്. നമ്മുടെ ജനിക്കുമ്പോൾ തൊട്ട് നമുക്കുള്ള കുറച്ച് ഡിസീസസ് ഉണ്ട്, ചില ഡിസീസുകൾ. ദെൻ ദർ ആർ സം അതർ ഡിസീസസ് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ. നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡൊക്കെ അനുസരിച്ച് ഉണ്ടാകുന്ന ചില ഡിസീസുകൾ. എക്സാമ്പിൾ ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസസ്, ഇതൊക്കെ എന്താണ്, നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസസ് കോസ് ബൈ ദി അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ദാറ്റ് വി ലീഡ്. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഓർ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. സോ ദി ഫസ്റ്റ് വൺ ഇസ് ദ ഡിസീസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ചീത്തയായിട്ടുള്ള വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന ഡിസീസ്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് ജേം ഇൻ യുവർ ഫുഡ് ഓർ വാട്ടർ. ജേംസ് ക്യാൻ റീച്ച് യുവർ ഫുഡ് ഓർ വാട്ടർ ത്രൂ ഡസ്റ്റ്, ഡേർട്ട്, അങ്ങനെ ഇൻസെക്ട്സ് ലൈക്ക് കോക്ക്രോച്ച്, ഹൗസ് ഫ്ലൈ, ഇവരൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഫുഡിലോട്ടും വാട്ടറിലോട്ടും എന്ത് ചെയ്യാം, ജേംസിനെ കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാം, പൊടി, ചെടി, പിന്നെ ഈ പാറ്റ, ഈച്ച, ഇതൊക്കെ വന്നിരുന്നിട്ട് എന്താ നമ്മുടെ ഫുഡിലും വെള്ളത്തിലൊക്കെ എന്താണ് കണ്ടാമിനേറ്റഡ് ആകും, ചീത്തയായിട്ട് അതിലെന്തുണ്ടാകും, ജേംസ് വരും. ഇങ്ങനെ വരുന്ന ഫുഡിൽ നിന്നും വാട്ടറിൽ നിന്നും ഉണ്ടാകുന്ന ഡിസീസ് ഏതൊക്കെയാണ്, ഡയറിയ, ജോണ്ടിസ്, ടൈഫോയിഡ്, കോളറ, ഈ ഡിസീസൊക്കെ എങ്ങനെ ഉണ്ടാകുന്ന ഈ രീതി സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ഡയറക്റ്റ് കോൺടാക്ട്, ഒരാളും മറ്റേ ടച്ചിലൂടെയോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു നോക്കാവേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്തിൻ്റെ ഒരു നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും വരികയാണ്. അതിനുള്ള എക്സാമ്പിളാണ് ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ടി ബി എന്ന് പറയും, ടി ബി അല്ലെങ്കിൽ ടി ബി അല്ല, അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ കോൾഡ് അറിയാം, ഫ്ലൂ, മീസിൽസ് ഓർ വൈറൽ ഫീവർ സ്പിറ്റ്. മീസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനോ മീസിൽസ്, ദെൻ കഫ് ഓർ സ്നീസ് എക്സെട്ര. The germs get into the air. If a healthy person breathes the air, then that person will also get these diseases. അതാണ് ത്രൂ എയർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്, ട്യൂബർകുലോസിസ്, കോൾഡ്, ഫ്ലൂ, മീസിൽസ് ഓ വൈറൽ സ്പിറ്റ്, മീസിൽസ്, കഫ് ആൻഡ് സ്നീസ്. ദെൻ ത്രൂ ഡയറക്റ്റ് കോൺടാക്റ്റ് എന്ന് വെച്ചാൽ ചിക്കൻ പോക്സ്, അല്ലെങ്കിൽ കോൾഡ്, മീസിൽസ്, ഇതൊക്കെ എന്താ ഒരാളെ പോയി തൊട്ടാൽ തന്നെ എന്തുണ്ടാവും, നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെ ഉണ്ടാകുന്നതാണ്. പിന്നെ ത്രൂ ഇൻസെക്ട്സ്, ഇൻസെക്ട്സിൽ കൂടി സ്പ്രെഡ് ചെയ്യുന്ന, മോസ്കിറ്റോസും ഫ്ലൈസ് എന്നൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന, കൊതുകളിൽ നിന്നൊക്കെ വരുന്ന മലേറിയ, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, ഇങ്ങനെ പറയുന്നു. പിന്നെ സ്കിന്നിൽ കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അതായത് ചില വൂണ്ടിൽ കൂടിയൊക്കെ, വൂണ്ട്സ് ഒക്കെ ഉണ്ടായിട്ട് അതിൽ കൂടി വരുന്ന ടെറ്റ്നസ് പോലെയുള്ള അസുഖങ്ങൾ, ജേംസ് നമ്മുടെ വൂണ്ടിൽ കൂടിയോ മുറിവിൽ കൂടിയോ ഒക്കെ ഉള്ളിലോട്ട് കിടന്ന് നമുക്ക് ഡിസീസ് ഉണ്ടാകുന്നത്. ഇനി നോൺ കമ്മ്യൂണിക്കൽ ഡിസീസിനെ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കിയിരുന്നത്. ഡെഫിഷ്യൻസി ഡിസീസസ് ക്യാൻ ബി ട്രീറ്റഡ് ബൈ ടേക്കിംഗ് ന്യൂട്രിയൻസ് ഇൻ റിക്വയർഡ് എമൗണ്ട്. അപ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ന്യൂട്രിയൻ്റെ കുറവുകൊണ്ടായിരിക്കില്ല. സോ യു ക്യാൻ ടേക്ക് ദ ന്യൂട്രിയൻസ് വിത്ത് യുവർ ഫുഡ് ആൻഡ് ക്യാൻ ക്യൂർ ദി ഡെഫിഷ്യൻസി ഡിസീസ്. Diseases like BP and diabetes are caused by stress, obesity, eating fatty and oily food, lack of exercise and bad habits such as smoking, cigarettes and drinking alcohol. These can be controlled by adopting healthy lifestyle. Healthy lifestyle is something that is not a healthy lifestyle. And what kind of diabetes is obesity? Stress. പിന്നെ ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ട്, എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടും, പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസംഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നോൺ കമ്മ്യൂണിക്കബിൾ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസിനെ എങ്ങനെയാ നോക്കുക. ഫസ്റ്റ് തിങ് ദ ഹാവ് ടു ഡു ഈസ് കീപ് യു ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ. യെസ്, ക്ലീൻ ആക്കി വെക്കുക. ആൻഡ് ദിസ് ദേ ഷുഡ് ബി ഫ്രീ ഓഫ് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് ആൻഡ് കോക്രോച്ചസ്. ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, ഓടിച്ചു വിടും. നെക്സ്റ്റ്, you have to keep your body clean. If your house is clean, the next thing is your body should be clean and you should have a bath every day. Next one is you must open the windows and let in sunlight, and this sunlight will kill the germs. Then you have to eat a balanced diet and you have to eat out, avoid eating outside junk food, and also you have to drink boiled or filtered water. Then you have to do regular exercise and play outdoors, and then you have to have enough rest and sleep. So like this,
you can prevent the diseases. And many diseases are prevented by vaccination. And this vaccination will help us to have immunity against diseases like measles, typhoid, tetanus, polio, mumps. So you have to take all these vaccinations. You know, when you are small kids, you get vaccination. And this vaccination is actually in this vaccination is namukku disease prevent cheyan vendi ayinoru ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ വേണ്ടി ആ ഡിസീസ് കോസ് ചെയ്യുന്ന ജേംസിൻ്റെ ഒരു കുഞ്ഞി എമൗണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, അത് നമ്മുടെ ബോഡിയിലോട്ട് കയറ്റിവിടും. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ആ ഒരു കുഞ്ഞി എമൗണ്ടുള്ള ജേംസിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബോഡി അതിനെ ഫൈറ്റ് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ ബോഡിയിലൊരു ആൻറ്റിബോഡി ഉണ്ടാക്കും. അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇനി ആ എപ്പോഴെങ്കിലും ആ ഡിസീസ് വരുവാണെങ്കിൽ നേരത്തെ നമ്മുടെ ബോഡിക്ക് നല്ല പരിചയമുള്ള ആളായതുകൊണ്ട് ബോഡി നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ ഡിസീസ് വരാതിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യും, വാക്സിൻ്റെ രൂപത്തിൽ ചെറിയ എമൗണ്ട് എന്ത് ചെയ്യും, ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണെങ്കിലും വൈറസ് ആണെങ്കിലും എന്താണെങ്കിലും ആ ബോഡീനെ നമ്മളെ ബോഡിയിലോട്ട് കടത്തിയിട്ട് നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് എന്ത്, വാക്സിനേഷൻ. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.